Vivo V25 Pro. Vivo the latest side, Vivo the phone. So, we will discuss the camera and the performance. So, you can use this phone PreBook and PreBook and reward offers and Planet and offers and Vivo and offers. So, you can contact the link in the description. So, if you have a smartphone gadget, you can contact the link in the description. So, the time is waste. So first of all, we just do a quick unboxing. Vivo V25 box open. We have a mobile phone. Just have to match your cam. In that, where are they going? Transparent TPU case. That is a user manual. That is a normal USB-C cable. That is a 64-watt fast charger. That is a SIM ejecting port. Then, at the last side, our phone, Vivo V25 Pro. So, our first impression is quite good. It's a decent first impression. So first of all, for the design, no can you the thickness, no can 8.62 mm. നമ്മൾ എന്താ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിന്റെ ഡിസൈൻ അല്ലെങ്കിൽ കളർ മാറാനായിട്ട് പറ്റും സോ ഒരു കിടുക്കാച്ചി ഫീച്ചർ ആണ് എന്താ പറയുക ഒരു എടുത്തു പറയുന്ന ഫീച്ചർ ആണ് വെച്ചാൽ യൂണീക് ഫീച്ചർ ആണ് പ്രത്യേകിച്ച് യൂസ് ഒന്നുമില്ല പക്ഷെ ഒരു യൂണീക് ഫീച്ചർ ആണ് ഫ്രണ്ട് ഒരു നോക്കുകയാണെങ്കിൽ ഒരു കർവ്ഡ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ആട്ടോ വന്നിട്ടുള്ളത് കർവ്ഡ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ ബാക്ക് നോക്കുകയാണെങ്കിൽ കർവ്ഡ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ബാക്ക് തന്നെയാണ് ഈ ഫോണിന് വന്നിട്ടുള്ളത് സോ ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ ഒരു പെർഫെക്റ്റ് ഫോൺ ആയിട്ട് എനിക്ക് തോന്നി അതുപോലെ തന്നെ ഈ ഫോണിന്റെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ ഒരു കിടുക്കാച്ച ഡിസ്പ്ലേ ആണ് 6.56 inch ഒരു ഫുൾ എച്ച് ഡി പ്ലസ് സൂപ്പർ അമോൾഡ് ഡിസ്പ്ലേ ആണ് വിവോ ഈ ഫോണിൽ നൽകിയിട്ടുള്ളത് കേട്ടോ കൂടാതെ ഇതിനൊപ്പം 120 Hz റീഫ്രഷ് റേറ്റ് കൊടുത്തിട്ടുണ്ട് എച്ച് ഡി ആർ 10 സപ്പോർട്ട് വരുന്നുണ്ട് അതേപോലെ തന്നെ വൈഡ് വൈൽഡ് L1 സർട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് OTT പ്ലാറ്റ്ഫോമിലൊക്കെ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിൽ ഫുൾ എച്ച് ഡി ആണ് വീഡിയോസും കാര്യങ്ങളൊക്കെ സ്ട്രീം ചെയ്യാൻ പറ്റും സോ ഒരു കിടുക്കാച്ച ഡിസ്പ്ലേ ആണ് സൂപ്പർ അമോൾഡ് ഡിസ്പ്ലേ ആണ് വരുന്നത് അതുപോലെ തന്നെ ഒരു കർവ്ഡ് ആയിട്ടുള്ള 3D ഡിസ്പ്ലേ ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഈ സൈഡ് നോക്കുകയാണെങ്കിൽ ഒരു കർവ്ഡ് നമ്മൾ നേരത്തെ ഡിസ്പ്ലേന്റെ കാര്യത്തിൽ ഡിസൈൻ്റെ കാര്യത്തിൽ പറഞ്ഞു ഒരു കർവ്ഡ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് ഒരു ഇത് കൊടുത്തിട്ടുള്ളത് സോ ഭയങ്കര രസമുണ്ട് കാണാൻ എനിക്ക് നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോഴൊക്കെ ഇവിടുന്ന് ഇങ്ങനെ എഡ്ജായിട്ട് വരുന്നുണ്ട് ഒരു കിടുക്കാച്ച ഡിസൈനാണ് പക്ഷേ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്നു എനിക്കറിയില്ല സോ ഡിസ്പ്ലേ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു കിടുക്കാച്ച ഡിസ്പ്ലേ ആണ് ഒരു 30,000 റേഞ്ചിൽ അല്ലെങ്കിൽ 35,000 രൂപ വില നോക്കുമ്പോൾ ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ ആണ് അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് നൽകിയിട്ടുള്ളത് ഈ ഫോണിൻ്റെ പെർഫോമൻസിലേക്ക് നടക്കുകയാണെങ്കിൽ ഈ ഫോണിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇതിൽ വന്നിട്ടുള്ളത് മീഡിയ ടെക്കിൻ്റെ ഡയമൻസിറ്റി 13,000 എന്ന് പറഞ്ഞ ചിപ്സെറ്റ് ആണ് അതായത് മീഡിയ ടെക്കിൻ്റെ ഡയമൻസിറ്റി 1300 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുഴപ്പമില്ലാത്ത ഒരു ചിപ്സെറ്റ് ആട്ടോ ഒരു 30,000 റേഞ്ചിൽ വരുന്ന ഒരു കുഴപ്പമില്ലാത്തൊരു അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഒരു ചിപ്സെറ്റ് ആണ് ഒരു 5G ചിപ്സെറ്റ് ആണ് അതുപോലെ തന്നെ ഇതിൽ വരുന്ന ആൻഡ്രോയിഡിൻ്റെ വെർഷൻ എന്ന് പറയുന്നത് ആൻഡ്രോയിഡ് 12 ബേസ്ഡ് ആയിട്ടുള്ള ഫൺ ടച്ച് ചോയ്സ് ആട്ടോ വന്നിട്ടുള്ളത് ആൻഡ്രോയിഡ് 12 വരുന്നുണ്ട് അതേപോലെ തന്നെ വിവോയുടെ സ്വന്തം ഫൺ ടച്ച് ചോയ്സും 12 വരുന്നുണ്ട് സോ വോയിസ് വൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു ഇൻ്റർഫേസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടോ പക്ഷേ കുറച്ച് ബ്ലോട്ട് വേഴ്സ് ഒക്കെ ഉണ്ട് ഒരുപാട് ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷനൊക്കെ അവർ കുത്തി നിറച്ചിട്ടുണ്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അൺഇൻസ്റ്റാൾ ചെയ്യുക സിമ്പിൾ പരിപാടിയാണ് സോ അത്യാവശ്യം നല്ലൊരു പ്രൊസസർ ആട്ടോ എനിക്ക് തോന്നിയത് റാം നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ റാം വേരിയൻറ്റ് നോക്കുകയാണെങ്കിൽ 2 variants വരുന്നുണ്ട് 8GB 128GB അതേപോലെ തന്നെ 12GB 256GB വേരിയൻ്റ് ആണ് വരുന്നത് അങ്ങനെ 2 variants വരുന്നുണ്ട് 2 variantലും റാം എക്സ്പാൻഷൻ ഫീച്ചർ വരുന്നുണ്ട് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് 8GB വേരിയൻ്റ് ആണ് പക്ഷേ ഇതിൽ എനിക്ക് 8GB എക്സ്ട്രാ റാം എന്താ പറ്റും എക്സ്റ്റൻഷൻ ചെയ്യാൻ പറ്റും സോ ഒരു കിടുക്കാച്ച ഫീച്ചർ ആയിട്ട് തോന്നി വലിയൊരു യൂസ് ഇല്ലെങ്കിലും കുറച്ചൊക്കെ ലാഗും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടാണ് ആ എക്സ്റ്റൻഷൻ സഹായിക്കട്ടോ സോ വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി അതേപോലെ തന്നെ റാം നോക്കുകയാണെങ്കിൽ LPDDR4X റാമാണ് സ്റ്റോറേജ് നോക്കുകയാണെങ്കിൽ UFS 3.1 സ്റ്റോറേജ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത് പെർഫോമൻസ് വൈസ് നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡീസൻ്റായുള്ള ഗെയിംസും കാര്യങ്ങളൊക്കെ കളിക്കാൻ പറ്റും നമ്മൾ PUBG നോക്കുകയാണെങ്കിൽ PUBG പോലത്തെ ബാറ്റിൽ റോയൽസ് ഗെയിംസ് നോക്കുകയാണെങ്കിൽ നമുക്ക് 60 FPSലൊക്കെ കളിക്കാനായിട്ട് പറ്റുന്നുണ്ട് സോ ഒരു നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഈ ഒരു സെഗ്മെൻറ്റിൽ വരുന്ന ഒരു പ്രോസസ്സർ അല്ല ശരിക്കും 13,000 എന്ന് പറയുന്നത് കുറച്ചും കൂടി നല്ലൊരു പ്രോസസ്സർ കൂടി വേണമെങ്കിൽ ആഡ് ചെയ്യാമായിരുന്നു പക്ഷേ ഇത് ഓക്കെയാണ് നല്ലൊരു പ്രോസസ്സറാണ് നമുക്ക് PUBG പോലത്തെ BGMI പോലത്തെ ഗെയിംസൊക്കെ 60 FPSൽ കളിക്കാനായിട്ട് പറ്റുന്നുണ്ട് സോ കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല ലാഗൊന്നും ഇല്ലാതെ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ഗെയിംസും കാര്യങ്ങളൊക്കെ കളിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ സോ ഇറ്റ്സ് ഓക്കെ ഞാൻ അത്രേ പറയുന്നുള്ളൂ ഫോണിൻ്റെ ക്യാമറ നോക്കുകയാണെങ്കിൽ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് നമ്മുടെ വിവോ ഇതിൽ നൽകിയിട്ടുള്ളത് കേട്ടോ കുഴപ്പമില്ലാത്തൊരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വന്നിട്ടുള്ളത് 64 MP ഒരു പ്രൈമറി ലെൻസ് അതേപോലെ തന്നെ 8 MP ഒരു അൾട്രാ വൈഡ് ലെൻസ് 2 MP ഒരു മാക്രോ സെൻസറാണ് വന്നിട്ടുള്ളത് അങ്ങനെ ഒരു 3 സെറ്റപ്പാണ് വന്നിട്ടുള്ളത് ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ 32 MP ഒരു ഐ ഓട്ടോ ഫോക്കസ് സെൽഫി ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ സോ ഈ ഒരു ഫ്രണ്ടിലത്തെ ക്യാമറയ്ക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഐ ഫോക്കസ് ചെയ്ത് ഐ ഡിറ്റക്ട് ചെയ്തിട്ട് ഫോക്കസ് ചെയ്തിട്ട് അത്യാവശ്യം ഷാർപ്പൻ്റെ ആയിട്ടുള്ള ഒരു ഇമേജ് നമുക്ക് കിട്ടുന്നുണ്ട് സോ ബാക്ക് വൈസ് നോക്കുകയാണെങ്കിൽ ബാക്കിലത്തെ ക്യാമറ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ലാത്തൊരു ഡിസൈൻ ആയിട്ടുള്ള ഒരു കുഴപ്പമില്ലാത്തൊരു ക്യാമറയായിട്ട് എനിക്ക് തോന്നി കാരണം ഇതിൽ നമുക്ക് 4K
സാധാരണ ഈ പ്രൈസ് റേഞ്ചിൽ 4K 30 FPS ആണ് നമുക്ക് വീഡിയോസ് മാക്സിമം ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന റെസൊല്യൂഷൻ പറയുന്നത്. പക്ഷേ ഈ ഒരു ഫോണിൽ 4K 60 FPS 60 FPS നമുക്ക് ഇതിൽ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും 4K. സോ അതൊരു നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ട്, ഇപ്പോൾ ഈ വരുന്ന ഫോൺസിലൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. സോ അതിന് നല്ലൊരു കൈയ്യടി നമുക്ക് വിവോ കൊടുക്കാം. അതുപോലെ തന്നെ ഈ ക്യാമറയിൽ ബൊക്കെ എഫക്റ്റ്, അതേപോലെ തന്നെ നൈറ്റ് മോഡ്, കുറച്ചുകൂടി എൻഹാൻസ്ഡ് ആയിട്ടുള്ള നൈറ്റ് മോഡ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സാമ്പിൾസ് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ ബാക്ക് ക്യാമറയുടെ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ, ഇതിൽ ഇരിക്കുന്ന ഫോട്ടോസ് എന്ന് പറയുന്നത് അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്ത ഒരു ഇമേജ് ആണ് എനിക്ക് തോന്നിയിട്ടോ. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ, അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ള ഇമേജസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഞാൻ സാമ്പിൾസ് കാണിച്ചു തരുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഈ ഫോട്ടോസ് കണ്ടാൽ മനസ്സിലാവും അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ള ഫോട്ടോസ് തന്നെയാണ് നമുക്ക് ബാക്ക് ക്യാമറ വെച്ചിട്ട് കിട്ടുന്നത് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി എനിക്ക് കിട്ടുന്നുണ്ട്. സോ അത്യാവശ്യം നല്ല നമ്മൾ ഹ്യൂമൻ സബ്ജക്റ്റ് ആണെങ്കിലും അതേപോലെ തന്നെ വേറെയുള്ള ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും സബ്ജക്റ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ചെടിയോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ള ഇമേജസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ബാക്ക് ക്യാമറയിൽ അൾട്രാവൈഡ് നോക്കുമ്പോൾ കളറിനൊന്നും പ്രത്യേകിച്ച് ഇഷ്യൂസ് ഒന്നും എനിക്ക് തോന്നിയില്ല. പക്ഷേ കുറച്ച് എന്താ പറയുക, ക്വാളിറ്റി വളരെയധികം കുറഞ്ഞു. 8 MP സെൻസറാണ് അറിയാം, പക്ഷേ കുറച്ച് ക്വാളിറ്റി കുറവാണ്. ഓക്കെ, ഇറ്റ്സ് ഓക്കെ എന്ന് പറയുമ്പോൾ 8 MP വെച്ച് നോക്കുമ്പോൾ ഓക്കെയാണ്. അൾട്രാവൈഡ് കുറച്ച് ക്വാളിറ്റി കുറവാണ്. കളർ ഗ്രേഡിംഗ് ഒന്നും പ്രത്യേകിച്ച് ഇഷ്യൂ ഒന്നും പറ്റിയില്ല. കളറൊക്കെ അത്യാവശ്യം ഉണ്ട് അൾട്രാവൈഡിലും, പക്ഷേ കുറച്ച് ക്വാളിറ്റി കുറവുള്ളതായിട്ട് തോന്നി. സോ ബാക്ക് ക്യാമറയിൽ അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ഫോട്ടോസാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ബാക്ക് ക്യാമറ വെച്ച് നോക്കുമ്പോൾ. ഫ്രണ്ട് ക്യാമറയിൽ എടുത്ത സെൽഫീസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള സെൽഫീസ് വേഴ്സലിൽ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. 32 MP ക്യാമറ കിട്ടില്ലേനായിട്ട് വർക്ക് ചെയ്യുന്നത്. സെൽഫീസൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഒരുപാട് അധികം എനിക്ക് ഇഷ്ടമായി. കാരണം നല്ല അത്യാവശ്യം ഷാർപ്പ്, കുറച്ച് ഷാർപ്പൻ്റാണ് ഇമേജോ, വേണമെങ്കിൽ അങ്ങനെ പറയാം, കുറച്ച് ഷാർപ്പൻ്റാണ്. പക്ഷേ നല്ല ക്വാളിറ്റിയാണ്, അത്യാവശ്യം നല്ല ഡീറ്റെയിൽസ് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ എനിക്ക് ബ്ലർ മോഡ് അല്ലെങ്കിൽ ബൊക്കെ മോഡ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ഫോട്ടോസിൽ അത്യാവശ്യം നല്ല രീതിക്ക് ബാക്ക്ഗ്രൗണ്ട് ബ്ലറും കാര്യങ്ങളൊക്കെ, എഡ്ജ് ഡിറ്റക്ഷനൊക്കെ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ലൊരു രീതിയിലുള്ള എഡ്ജ് ഡിറ്റക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് ബ്ലറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ബ്ലർ ക്വാളിറ്റി തന്നെയാണ് നമുക്ക് ബൊക്കെ എഫക്റ്റിൽ അവർ തന്നിട്ടുള്ളത്. ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ക്യാമറ സെറ്റപ്പാണോ എനിക്ക് തോന്നി. പേഴ്സണലി ആ 32 MP ക്യാമറ അത്യാവശ്യം നല്ല രീതിക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. സാമ്പിൾസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ വീഡിയോസ് നോക്കുകയാണെങ്കിൽ ബാക്ക് ക്യാമറയിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, നമുക്ക് 4K 60 FPS കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ഡീസൻ്റ് ആയിട്ടുള്ള ക്വാളിറ്റിയാണ് 4K 60 FPS കിട്ടുന്നത്. പക്ഷേ കാര്യമായിട്ടുള്ള സ്റ്റെബിലൈസേഷനും കാര്യങ്ങളൊന്നും 4K 60 FPS വന്നിട്ടില്ല കേട്ടോ. പക്ഷേ ഡീസൻ്റ് ആയിട്ടുള്ള ക്വാളിറ്റിയാണ്, അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി, അത്യാവശ്യം നല്ല ഫ്ലോയിൽ പോകുന്നൊരു വീഡിയോ ഇമേജ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ അത്യാവശ്യം നല്ലൊരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ് 4K 60 FPS കിട്ടുന്നത്. പക്ഷേ സ്റ്റെബിലൈസേഷൻ കമ്പാരിറ്റീവ്ലി കുറവാണ്. ഓക്കെ, സ്റ്റെബിലൈസേഷൻ ഏറ്റവും കൂടുതൽ വരുന്നത് 4K 30 FPS. സോ 4K 30 FPS വീഡിയോസ് നോക്കുമ്പോൾ ഭയങ്കര സ്റ്റെബിലൈസർ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഫ്രെയിം റേറ്റ് കുറച്ച് കുറവാണെന്നുള്ളൂ, പക്ഷേ നല്ല സ്റ്റെബിലൈസർ ആയിട്ടുള്ള അത്യാവശ്യം നല്ല രീതിക്ക് ക്വാളിറ്റി കിട്ടുന്ന ഒരു ഫയലാണ്, സോറി വീഡിയോ ആണ് നമുക്ക് 4K 30 FPS കിട്ടുന്നത് കേട്ടോ. സോ നിങ്ങൾ എത്ര ആളുകൾ 4K 60 FPS യൂസ് ചെയ്യുന്നത് എനിക്കറിയില്ല. പേഴ്സണലി ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് 60 FPS ആണ് ഏറ്റവും ഇഷ്ടമായിട്ട് തോന്നിയിട്ടുള്ളത്. സോ 4K 30 FPS ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. സോ അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് എങ്ങനെ വെച്ചെങ്കിൽ ചെയ്യാം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യമാണ് ബാക്ക് ക്യാമറയിൽ വരുന്ന ബൊക്കെ മോഡ്. അല്ലെങ്കിൽ വീഡിയോ എടുക്കുമ്പോൾ വരുന്ന ബൊക്കെ മോഡ്, ഫ്ലെയർ എഫക്റ്റ് ഒക്കെ വരുന്നുണ്ട്. നമ്മളെ ബാക്ക്ഗ്രൗണ്ട് ഫുൾ കംപ്ലീറ്റ്ലി ബ്ലറാവും. നമുക്ക് ക്യാമറയിൽ ഷൂട്ട് ചെയ്യുന്ന പോലെ വീഡിയോസൊക്കെ ഇതിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ ബൊക്കെ മോഡ് കിഡിലിനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് പേഴ്സണലി അതും ഒരുപാട് ഇഷ്ടമായി. അതുപോലെ തന്നെ നമുക്ക് ബൊക്കെ മോഡിൽ ഫോട്ടോസ് എടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ സ്റ്റാർസ്, അതേപോലെ തന്നെ ലവ്, അങ്ങനത്തെ പോലത്തെയുള്ള ഗ്ലേസ് ഫ്ലെയേഴ്സ് ഉണ്ടല്ലോ, അത് നമുക്ക് ഒരു ലവ് അല്ലെങ്കിൽ സ്റ്റാർ ഷേപ്പിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഒരു കിഡിലിനായിട്ടുള്ള ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് പറ്റും. ഒരുപാട് ഇഷ്ടമായി ബൊക്കെ മോഡിൽ എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമായി. സോ വീഡിയോസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു വീഡിയോസ് തന്നെയാണ് ബൊക്കെ മോഡിൽ വരുന്നത് കേട്ടോ. എനിക്ക് പേഴ്സണലി ബൊക്കെ മോഡിൻ്റെ വീഡിയോസ് ഇഷ്ടമായി. ഫ്രണ്ടിലത്തെ വീഡിയോ നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി തരുന്നുണ്ട്. പക്ഷേ ഫ്രണ്ടിൽ നോർമലൈസ് സ്റ്റെബിലൈസേഷൻ കുറവാണ് കേട്ടോ, നോർമലി സ്റ്റെബിലൈസേഷൻ കുറവാണ്. പക്ഷേ അതിലൊരു എന്താ ഫേസ് സ്റ്റഡി ആർന്ന സ്റ്റെബിലൈസേഷനും കാര്യങ്ങളും ഓപ്ഷൻ വരുന്നുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ എന്താ പറയുക, നമ്മളെ ഫേസ് അത്യാവശ്യം സ്റ്റെബിലൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് ക്വാളിറ്റി വലിയ ഇഷ്യൂസ് ഒന്നും വന്നിട്ടില്ല, പക്ഷേ നല്ല രീതിക്ക് സ്റ്റെബിലൈസേഷൻ തരുന്നുണ്ട്. സോ നിങ്ങൾ അത് സെപ്പറേറ്റ് ഓൺ ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റെബിലൈസേഷൻ കിട്ടും. നോർമലായിട്ട് നിങ്ങൾ വീഡിയോസ് എടുക്കുമ്പോൾ കുറച്ച് സ്റ്റെബിലൈസേഷൻ കുറവാണ്, പക്ഷേ ക്വാളിറ്റിക്ക് അത്യാവശ്യം ഇഷ്യൂസ് ഒന്നും വന്നില്ല. ക്യാമറയുടെ സൂമിങ്ങും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സൂമിങ് ഉണ്ട്. 10x വരെയായിട്ട് സൂമിങ് വരുന്നുണ്ട്. പക്ഷേ 10x ക്വാളിറ്റി വളരെ കുറവാണ്, പക്ഷേ ഡീറ്റെയിൽസ് കുഴപ്പമില്ലാത്ത രീതിയിൽ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. 5x വരെ കുഴപ്പമില്ലാത്തൊരു സൂമിങ് ഉണ്ട്. അതിൻ്റെ മുകളിലേക്ക് പോകുമ്പോൾ കുറച്ച് ക്വാളിറ്റി ലോസ് വരുന്നുണ്ട്, കുറച്ചല്ല അത്യാവശ്യം ക്വാളിറ്റി ലോസ് വരുന്നുണ്ട്. സൂമിംഗ് ഒന്നും എന്തായാലും ആരും നോക്കില്ല, ജസ്റ്റ് ഞാൻ എന്ത് ചെയ്തുള്ളൂ, നിങ്ങൾ കാണിച്ചു തന്നുള്ളൂ. കുഴപ്പമില്ലാത്തൊരു സൂമിങ് ഇതിൽ നൽകിയിട്ടുണ്ട്. ബാറ്ററി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ 4830 mAh ഒരു ബാറ്ററിന് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ 66 W ഫാസ്റ്റ് ചാർജിങ് കൊടുത്തിട്ടുണ്ട്. സോ ഫാസ്റ്റ് ചാർജിങ് കമ്പാരിറ്റീവ്ലി കുറച്ച് ഫാസ്റ്റാണ്, പക്ഷേ 4830 ബാറ്ററി സ്പെക്ക് നോക്കിയപ്പോൾ കുറച്ച് കുറവായിട്ട് എനിക്ക് ബാറ്ററി തോന്നി. പക്ഷേ ഞാൻ യൂസ് ചെയ്തിട്ട്, ഞാനിപ്പോൾ ഏകദേശം ഇന്നലെ രാത്രി തൊട്ട് യൂസ് ചെയ്ത് തുടങ്ങി, അതാണ് ഇന്നലെ രാത്രി ഒരു 8 തൊട്ട് ഞാൻ യൂസ് ചെയ്ത് തുടങ്ങി. നിരത്തി യൂസ് ചെയ്തിട്ടുണ്ട്, ഗെയിം കളിച്ചു, വീഡിയോസ് എടുത്തു, ഫോട്ടോസ് എടുത്തു, എല്ലാം ടെസ്റ്റ് ചെയ്തു. ഇപ്പോഴും 76% ബാക്കിയുണ്ട്. പക്ഷേ 120 Hz റീഫ്രഷ് ചെയ്ത് വർക്ക് ചെയ്യുന്നതും
അപ്പോൾ എന്തായാലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബാറ്ററി കിട്ടുന്നുണ്ട്. ഗെയിംസ് ഒക്കെ കളിക്കുകയാണെങ്കിൽ എന്തായാലും ഒരു 1-day 2-day ബാക്കപ്പ് കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത്. നോർമൽ യൂസറാണെങ്കിൽ എന്തായാലും 2-day മസ്റ്റ് ആയിട്ട് കിട്ടും. സോ ബാറ്ററി അത്യാവശ്യം നല്ല രീതിക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ നല്ലൊരു ഫാസ്റ്റ് ചാർജിങ്ങും നമുക്കിതിൽ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിതിൽ ഇൻഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഫേസ് അൺലോക്ക് വരുന്നുണ്ട്. രണ്ടാണെങ്കിലും ഇൻഡിസ്പ്ലേ ഫിംഗർ പ്രിൻ്റ് ആണെങ്കിലും ഫേസ് അൺലോക്ക് ആണെങ്കിലും ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. സോ അതൊക്കെ അത്യാവശ്യം നല്ലൊരു ഡീസൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഓക്കെയാണ്. അതേപോലെ തന്നെ ഇതിൽ എത്ര 5G ബാൻസ് വരുന്നുണ്ട് എന്ന് ഒരുപാട് ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാകും. 8 5G ബാൻസ് നമുക്കിതിൽ വരുന്നുണ്ടോ, 8 5G ബാൻസ് നമുക്കിതിൽ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കാരിയർ അഗ്രിഗേഷൻ, അതിൽ 4G+ ഫീച്ചേഴ്സ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വൈഫൈ 6 വരുന്നുണ്ട്, ബ്ലൂടൂത്ത് വെർഷൻ 5.2 കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന് പോരായ്മയായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ ഹെഡ്ഫോൺ ജാക്ക് ഇല്ല ഗൈസ്. ഓക്കെ, ഹെഡ്ഫോൺ ജാക്ക് വരുന്നില്ല, പകരം 3.5 സി പോർട്ടിൽ നമുക്ക് ഹെഡ്ഫോൺ ജാക്ക് വെച്ച് കണക്ട് ചെയ്യേണ്ടി വരും. അങ്ങനത്തെ കുറച്ച് ഫീച്ചേഴ്സൊക്കെ നൽകിയിട്ടില്ല. ഓക്കെ, ഹെഡ്ഫോൺ ജാക്ക് വന്നിട്ടില്ല. അതുപോലെ തന്നെ മോണോ സ്പീക്കറാണ്, ഡുവൽ സ്പീക്കേഴ്സ് വന്നിട്ടില്ല. ടോപ്പ് കംപ്ലീറ്റ്ലി എംപ്റ്റി ആണ്, ഒരു മൈക്ക് മാത്രമേ ഉള്ളൂ. ഇവിടെ കംപ്ലീറ്റ്ലി ഒരൊറ്റ സ്പീക്കർ മാത്രമേ വന്നിട്ടുള്ളൂ, മോണോ സ്പീക്കറാണ്. ഡുവൽ സ്പീക്കറും കൂടി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൊടുക്കാമായിരുന്നു. ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഈ ഒരു ഫോണിൻ്റെ പ്രൈസ്, ഓക്കെ, വിവോ വി ട്വൻറ്റി ഫൈവ് പ്രോ പേര് മറന്നുപോയി, എത്ര രൂപക്കാണ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണെന്ന് നോക്കാം. അതായത് സെയിൽ തുടങ്ങുന്നത് 26-ാം തീയതിയാണ് സെയിൽ തുടങ്ങിയത്, ഇതുവരെ സെയിൽ തുടങ്ങിയില്ല, പ്രീ ബുക്കിംഗ് ആണ്. സോ എന്നാൽ റേറ്റ് നോക്കുകയാണെങ്കിൽ 8GB 128GB വരുന്നത് 35,999 രൂപയും 12GB 256GB വരുന്നത് 39,999 രൂപയാണ്. അതായത് 36,000 രൂപയും 40,000 രൂപയാണ് ഈ ഫോണിൻ്റെ പ്രൈസ് വരുന്നത്. ഓക്കെ, മിനിമം പ്രൈസ് 36,000 രൂപയാണ്. സോ ഓവറോൾ നോക്കുകയാണെങ്കിൽ എനിക്കൊരു പോരായ്മയായിട്ട് തോന്നിയത് ഒരു കുറച്ച് പ്രൈസ് കുറക്കാമായിരുന്നു എനിക്ക് തോന്നി. കാരണം ഈ ഒരു ചിപ്സെറ്റ് ഒരു 32,000 ഫോൺസിലൊക്കെ കാണാറുന്ന ഒരു ചിപ്സെറ്റാണ്. ഓക്കെ, ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് അത്രയാണ്, കുറച്ച് ഓവർ പ്രൈസ്ഡാണെന്ന് തോന്നിയില്ല. പക്ഷേ അത്യാവശ്യം നല്ലൊരു ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കുറച്ച് വില കുറവായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. നിങ്ങൾ ഓഫർ ടൈമിൽ അല്ലെങ്കിൽ പ്രീ ബുക്ക് ചെയ്തിട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഓഫേഴ്സ് കിട്ടും. സോ അങ്ങനെ നല്ല രീതിക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൈസ് കുറച്ച് കുറക്കാൻ പറ്റും. സോ എന്തായാലും നമ്മളെ പ്ലാനറ്റിൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ കുറച്ച് പ്രീ ബുക്കിംഗ് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. വിവോയുടെ ഓഫേഴ്സുണ്ട്, പ്ലാനറ്റിൻ്റെ ഓഫേഴ്സുണ്ട്. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നേരെ അവരെ കോൺടാക്ട് ചെയ്താൽ മതി, നമ്പർ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്, സ്ക്രീനിലും കൊടുത്തിട്ടുണ്ട്. സോ എന്തായാലും പ്ലാനറ്റിനെ കോൺടാക്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് നമ്മളും സപ്പോർട്ട് ചെയ്യാം. പുതിയ ടെക്നോളജിയിലൂടെ നമുക്ക് വീണ്ടും വീണ്ടും കണ്ടു അവരെ.